ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഗാരേജിലെ വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ പുതിയ ഗാരേജിൽ രണ്ടാമത്തെ വണ്ടി ഇവിടെ പെയിൻറ്റിങ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ അടിച്ച വണ്ടി ഇവിടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോളിഷിങ് സെറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോളിഷിങ് കാര്യങ്ങളെല്ലാം ബഫിങ് കഴിഞ്ഞു, ഇനി വാച്ചും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്. അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബൂത്തിൽ ഒരു വണ്ടി ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട്. സിൽക്കി ഗോൾഡാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സിൽവർ കളർ വണ്ടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ സിൽവർ കളറിനെ സിൽക്കി ഗോൾഡ് മാറ്റി ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യാൻ വന്നാണ് ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നാണ് ഈ ഒരു ഫൈനൽ ഫിനിഷിങ് എത്തിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബൂത്തിൽ രണ്ടാമത്തെ വണ്ടി അടിക്കണം. അപ്പോൾ ഓരോരോ വണ്ടി അടിച്ചിറങ്ങും, ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നാളെ ഗ്യാരേജിൽ വിശേഷങ്ങൾ. ഗ്യാരേജിൽ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ എത്തിയോസൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എത്തിയോസ് ലീവ പറഞ്ഞ ഡ്യുവൽ ടോൺ കളറും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. നമ്മൾക്കിവിടെ ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫോർച്യൂണർ വന്നിട്ടുണ്ട്. ഫോർച്യൂണർ നമ്മൾ കസ്റ്റമർ പർച്ചേസ് ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ ചെറിയ ചെറിയ ഡെൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പാനലുമ്മേ നോക്കണമെങ്കിൽ നോർമലായിട്ടുള്ള ഡെൻറ്റിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വണ്ടിയുമോ. അത് ഫുൾ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു വണ്ടിയാണ്. അലോയിലും കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ് ചെയ്യണം. ഫ്രണ്ട് ബമ്പർ ബാക്ക് ബമ്പർ കാര്യങ്ങളെല്ലാം റിമൂവ് കഴിഞ്ഞു വണ്ടിയുടെ. ഇനിയിപ്പോൾ നോർമലായിട്ടുള്ള ഡെൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരു ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞൊരു വ്ളോഗിൽ ഇതേ ഈ ഒരു അവസ്ഥയിലായിരുന്നു വണ്ടി കിടന്നിരുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് വണ്ടിയുടെ ഫുൾ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്നു. ഫ്രണ്ടിലെ ബോണ സെറ്റിങ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. റേഡിയേറ്റർ ഡാമേജ് ഉണ്ട്, അപ്പോൾ റേഡിയേറ്റർ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് അപ്പുറം ചെറിയ രീതിയിൽ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വലിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ഫ്രണ്ട് ബോണറ്റും രണ്ട് സൈഡ് ഫെൻഡറും സെറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് വണ്ടി ഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ് അല്ല, ചേഞ്ച് ചെയ്യണ പാർട്സുകൾ മാത്രം, അതായത് ആക്സിഡൻ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യണ പാർട്സുകൾ മാത്രമാണ് പെയിൻറ്റിങ് ചെയ്യണത് കേട്ടോ. അതേപോലെ ഇവിടെ റെഡ് കളർ വണ്ടി, നമ്മൾ ഡിക്കി ഇത് റീപ്ലേസ് ചെയ്തു. ഡിക്കി ഇത് ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഡിക്കി നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടായിരുന്നു. ഡിക്കി ഡാമേജ് എന്ന് പറഞ്ഞാൽ നല്ല തുരുമ്പായിരുന്നു ഡിക്കിയുമ്പോൾ. തുരുമ്പിൻ്റെ ഇഷ്യൂ ഉണ്ട്, കാരണം ഇതിപ്പോൾ കുട്ടിയിലേക്കാണ് അവർ അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നേ പെയിൻ്റ് അടിച്ച് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇത് റീപ്ലേസ് ചെയ്യാണ്ട് വേറെ മാർഗ്ഗമില്ല. എന്താ എല്ലാ വശങ്ങളിലും തുരുമ്പാണ്. അപ്പോൾ ഇത് പാച്ച് ചെയ്താലും പിന്നീട് തുരുമ്പ് പൊന്തുന്നുള്ള കാരണം നമ്മൾ ആ ഡിക്കി നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്യാരേജിൽ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കരിയൂപ്പടനെ പോയിട്ട് അവിടുത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അതും ഞാൻ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നല്ല, നാളെ കാണാം കേട്ടോ. ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു 6 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ ഈ ഒരു കരിയൂപ്പടന ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നടക്കുന്ന പരിപാടി ബൂത്തിൽ ഇപ്പോൾ നമ്മളൊരു എത്തിയോസിൽ ലീവ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്യുവൽ ടോൺ കളറാണ്, രണ്ട് കളറുണ്ട്, റെഡ് കളറും പിന്നെ ടോപ്പിൽ പിയാനോ ബ്ലാക്ക് അടിക്കാനുള്ള രീതിയിലുള്ള മാസ്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ചെറുറെഡ് കളറത് ഇവിടെ അണ്ടർ അടിച്ചതിന് ശേഷം ബേസ് കോട്ട് നമ്മൾ കളറടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് റൂഫും മാറ്റ് ക്ലിയർ അടിച്ച് അല്ല മാറ്റ് ബ്ലാക്ക് അടിച്ചതിന് ശേഷമാണ് ഫുള്ളായിട്ട് നമ്മൾ ക്ലിയർ കോട്ട് അടിക്കുക. അപ്പോൾ അതിനുള്ള മാസ്കിങ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് മാസ്കിങ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് ഈ ഒരു ഏരിയ ഷാർപ്പായിട്ട് കിട്ടേണ്ടതായിട്ടുണ്ട്. നമ്മൾ സാധാരണ നോർമൽ മാസ്കിങ് ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഷാർപ്പ്നെസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്താൽ. അപ്പോൾ അതിന് പകരം ലൈൻ ടൈപ്പാണിത്. അത് യൂസ് ചെയ്തിട്ട് മാസ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടിയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ നമ്മുടെ ഈ ചാനലിൽ തന്നെ വരുന്നതാണ്, സെപ്പറേറ്റ് ചെയ്ത് വരുന്നതാണ്. എൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ കാണിച്ചു തരാം. പുറത്തേക്ക് വരുമ്പോൾ അത് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റ് സ്ട്രിപ്പ് ചെയ്തിട്ട് ഒരു വണ്ടിയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ലെയർ കുട്ടി കയറിയുന്ന വണ്ടിയായിരുന്നു. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ടടുത്ത് ഗ്രൈൻഡ് ചെയ്തും റിമൂവ് ഇട്ടുകൊണ്ടടുത്ത് റിമൂവ് ഇട്ടും ഇതിൻ്റെ പെയിൻറ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് മെറ്റലാക്കിയതിന് ശേഷമാണ് ഈ വണ്ടിയുടെ ഷേപ്പ് കാര്യം എടുത്തിപ്പോഴേ 2K ബ്രംബർ അടിച്ചിട്ടാണ് വണ്ടി. ഫ്രണ്ട് സെറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ് ഒരു വണ്ടി തന്നെയാണിതും. അപ്പോൾ ആ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത വേണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അലോയിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ വരുന്നതാണ്. നമുക്ക് നാളെ ഡെലിവറി ചെയ്യേണ്ട ഒരു വണ്ടി ഇവിടെ ഫൈനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഇത് 040 എന്ന് പറയുന്ന വൈറ്റ് കളറാണ് നമ്മളിതിൽ അടിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഇന്നോവയ്ക്ക് വരുന്ന വൈറ്റ് കളർ തന്നെയാണ്. അപ്പോൾ അത് ഫ്രണ്ട് പ്രൊജക്ടർ, ഹെഡ്ലൈറ്റ്, ടൈ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ആവട്ടെ, അതിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങിലൊക്കെയാണ്. പ്രകാശന അതിലും കൂടി അല്ല, ഇതിലും കാര്യങ്ങളെല്ലാം സ്ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം എടുത്ത് കളയേണ്ടി വരും ഇത്. ലൈവിൽ നമ്മൾ ആ ഒരു രീതിയിൽ സ്ട്രിപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പ്രൈമറി ഷേപ്പ് എടുത്ത് പ്രൈമറി അടിച്ച് പെയിൻ്റ് അടിക്കും. പിയാനോ ബ്ലാക്കാണ് അടിക്കാൻ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് വരണേ ഇവിടെ ഒരു മൊബൈലിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരുൺഭായ് ഇവിടെ മൊബൈലിയോ ഫൈനൽ പുട്ടിയോ ഒരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റൻ്റ് ഇഷ്യൂ ഉള്ളൊരു വണ്ടി തന്നെയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ പുട്ടി ഒരക്കലും ഷേപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത് കേട്ടോ. നമ്മുടെ ഹോണ്ടയുടെ വണ്ടികളുടെ പ്രത്യേകതയാണ് ഷാർപ്പായിട്ടുള്ള ഷേപ്പ്, ലൈനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ ആ വണ്ടി കാണാൻ വൃത്തിയുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മളിവിടെ അരുൺഭായ് ക്ലിയർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാരുതി സിയാസിന് പെയിൻറ്റിൻ്റെ ഒരു കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു വണ്ടി ഇവിടെ നമ്മളെ നെക്സ ബ്ലൂ അടിക്കാൻ വേണ്ടി വന്ന ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ വണ്ടി വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മൾ ആ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഈ ബോഡി ഫില്ലറിൻ്റെ ഒക്കെ ഒരു ഇത് വരുമ്പോൾ ഉള്ളിലുള്ള കംപ്ലൈൻറ്റ് പുറത്തേക്ക്, അതായത് റിമൂവായി വരാമെന്നൊക്കെ പറയില്ല പെയിൻറ്റ്, ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ റിമൂവ് ആവുന്ന ഏരിയകൾ ഫുള്ളും നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വണ്ടി ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഷേപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതുമ്പോൾ 2K പ്രൈമർ അപ്ലൈ ചെയ്യും. അങ്ങനെ നമ്മളെ സിയാസിൻ്റെ ഇതേ പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പല ടൈപ്പ് പ്രൈമർ ഉണ്ട്, 2K പ്രൈമർ, 1K പ്രൈമർ, നോർമൽ സർഫേസർ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റ് പുട്ടി ഒരുപാട് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ അടിക്കേണ്ടത് 2K പ്രൈമറാണ്. അതല്ല വലിയ കുഴപ്പമില്ല എന്നാൽ ചെറിയ രീതിയിൽ പുട്ടി കുറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടിക്കേണ്ടത് 1K പ്രൈമറാണ്. എന്നാൽ വലിയ വേറെ ഒരു ഇഷ്യൂസും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ സർഫേസർ അടിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അടിച്ചത് 2K പ്രൈമറാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കംപ്ലൈൻറ്റ് ഉണ്ട്. അതുപോലെ 2K പ്രൈമർ ഇത്തിരി ഹാർഡായിട്ടുള്ള പ്രൈമറാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹാർഡ്നെസ്സും പിന്നെ നമ്മളെ തിക്നെസ്സും കൂടുതലായിരിക്കും. തിക്നെസ് കൂടേണ്ട ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ണോട്ടുകൾ, ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ അത് ഫില്ല് ചെയ്ത് നല്ല രീതിയിൽ പോവുകയും ചെയ്യും. കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനായിട്ടും സാധിക്കും. 1K പ്രൈമറും ഇതേപോലെ തന്നെയാണ്. 2K പ്രൈമറിനേക്കാളും കുറച്ച് തിക്നെസ് കുറവായിരിക്കും 1K പ്രൈമറിന്, അതിലും തിക്നെസ് കുറവായിരിക്കും നോർമൽ സർഫേസറിന് കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൽ അടിച്ചിരിക്കുന്നത് 2K പ്രൈമറാണ്. കാരണം കുറച്ച് കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ കംപ്ലൈൻ്റ് ഉള്ള വണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യാനുള്ള കാരണം കേട്ടോ. നമ്മൾ ഈ ഒരു വണ്ടി പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു റണ്ണിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്താണ്. ഞാൻ സെറ്റ് ചെയ്താണ്ട് വീട് ജസ്റ്റ് കാണിച്ചു തരാം. ഒരു പീസ് ഇവിടെ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. കാരണം ഫുൾ റണ്ണിംഗ് ബോർഡ് അവിടെ ഫ്രണ്ട് ഏരിയകളിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ബാക്കിൽ ആ പീസ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു സൈഡും അതേപോലെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡിൻ്റെയും നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് റണ്ണിംഗ് ബോർഡ് മാറ്റി. അപ്പോൾ എല്ലാവരും ഡൗട്ടായിരിക്കും, നമ്മളിപ്പോൾ മാർക്കറ്റിൽ റണ്ണിംഗ് ബോർഡ് അവൈലബിൾ ആണ് ഈ ഫുള്ളായിട്ടുള്ള ഇന്നോവയുടെ, അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് പോവുകയാണ്. പക്ഷേ അതിന് റെസ്റ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ അങ്ങനെ കിട്ടുന്നത് പച്ചരുമ്പായിരിക്കും. അപ്പോൾ അത് തുരുമ്പ് വരാൻ ചാൻസ് കൂടുതലായിരിക്കും. നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ഇന്നോവയുടെ തന്നെ ബോണറ്റ് കട്ട് ചെയ്തിട്ടാണ് ഷേപ്പ് ചെയ്ത് അടിച്ചിട്ടാണ്. വലിയ ഇഷ്യൂസ് ഈ മെറ്റലിന് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കിടക്കുന്നത് എത്തിയോസ് പ്ലാറ്റിനം മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഞാനത് അതിൻ്റെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം ഫൈനൽ ചെയ്തിട്ട്. അങ്ങനെ സീറ്റ് മാത്രമേ ഇനി സെറ്റ് ചെയ്യാനുള്ളൂ, ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതാണ്. അതേപോലെ നമ്മുടെ എത്തിയോസ് ലീവ് അകത്ത് പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ അതിൻ്റെ ഒരു ആ വണ്ടിയുടെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചാൽ ഇതൊരു വ്ളോഗാണ്. വ്ളോഗിൽ വണ്ടികൾ കാണിച്ചാൽ നമ്മൾ അതിൻ്റെ അത്രയിൽ പോകില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.